ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് ചെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കസ്റ്റേർഡ് പൗഡറും അതുപോലെ തന്നെ ആപ്പിളുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ ഒരു 3 സ്പൂണ് എടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു 3 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇതുപോലെ കുറുക്കി എടുത്തിട്ട് നമ്മൾ 8 ഗ്ലാസോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ടയില്ലാതെ നോർമലി വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഇതുപോലൊരു പാൻ വെച്ചാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറുകി വരുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അത് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് പാലിൽ ഇതുപോലെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ പാല് ഒഴിച്ചുങ്ങാണ്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരും. അപ്പോൾ നമ്മൾ നോർമലി വെള്ളം ഒഴിച്ചുങ്ങാണ്ട് മതി ചെയ്യുക. അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമ്മുടെ ആപ്പിളിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനീ ഒരു 8 ഗ്ലാസ് ജ്യൂസിലേക്ക് ഒരു ആപ്പിളാണ് തൊട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മളെ ജ്യൂസിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഉണ്ടോ നന്നായിട്ട് കണ്ട ചൂടാറി ഒരു ജെല്ലി രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് അതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ, ഇനി ആപ്പിൾ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ കസ്റ്റേർഡ് മിക്സും പാലും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആപ്പിൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള കട്ടപ്പാലും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റേർഡ് മിക്സിലും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ്, നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടുകാരൊക്കെ വരുന്ന സമയത്തും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നിട്ട് നമുക്കിതിന് മുകളിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുള്ള ആപ്പിളുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ തൊലി കളയാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് അതതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ റെഡ് കളറും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കുളിച്ചെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊന്നൂസിന് കൊടുത്താണ്ട്ടോ കുടിക്കാൻ. അപ്പോഴേക്കും അവളെ അപ്പച്ചി വീഡിയോ കോൾ ചെയ്തപ്പോൾ അവൾ സംസാരിക്കാനായിട്ടിരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.